പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 11 ആൾജിബ്ര എന്നുള്ള ചാപ്റ്ററിൻ്റെ റിവിഷൻ വീഡിയോ ആണ്. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഈ വീഡിയോസ് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെവൻത്തിൻ്റെ എയ്ത്തിൻ്റെ നയൻത്തിൻ്റെ ടെൻത്തിൻ്റെ എല്ലാം വീഡിയോസ് ഈ ചാനലിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Using a variable, write the rule which gives the number of matchsticks required to make the following matchstick pattern. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ പാറ്റേൺസ് തന്നിട്ടുണ്ട് അല്ലേ. മാച്ച്സ്റ്റിക്ക് യൂസ് ചെയ്തുണ്ടാക്കിയ കുറേ പാറ്റേൺസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള മാച്ച്സ്റ്റിക്കിൻ്റെ എത്ര മാച്ച്സ്റ്റിക്ക് വേണമെന്നുള്ളതിൻ്റെ ആ ഒരു റൂള് നമ്മളിവിടെ എഴുതണം. അത് വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ വേരിയബിൾ എന്താണെന്നുള്ളതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൽ എന്ന് പറയുന്ന ഒരു ലെറ്ററാണ് ഇവിടെ ആദ്യത്തെ പാറ്റേണിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ എല്ല് ഉണ്ടാക്കാൻ വേണ്ടി എത്ര മാച്ച്സ്റ്റിക്ക് വേണം? 2 matchstick ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ എല്ലിലും എന്താണ് 2 matchstick ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ചേഞ്ച് ആയിരിക്കുന്ന എന്താണ്? എല്ലിൻ്റെ നമ്പേഴ്സ് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 3. അപ്പോൾ എല്ലിൻ്റെ നമ്പേഴ്സ് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചേഞ്ച് ആകുന്നതിനെയാണ് നമ്മൾ വേരിയബിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂള് നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്ക് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്സ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 2 × അപ്പോൾ നമ്മൾ എത്ര മാച്ച്സ്റ്റിക്ക് ആണോ എല്ലിന് വേണ്ടത് അതാണ് നമ്മൾ എഴുതുന്നത്. 2 × പിന്നെന്താണ്? നമ്പർ ഓഫ് എൽസ്. 2 × നമ്പർ ഓഫ് എൽസ്. നമ്പർ ഓഫ് എൽസ് നമുക്കൊരു വേരിയബിളായിട്ട് എടുക്കാം. അതിനെ നമുക്ക് എക്സ് എന്നോ വൈ എന്നോ പി എന്നോ ക്യൂ എന്നോ നമുക്ക് ഇഷ്ടമുള്ള എൻ എന്നോ ഇഷ്ടമുള്ള ഏതെങ്കിലും വേരിയബിൾ എടുക്കാം. ഇവിടെ യൂസിങ് എ വേരിയബിൾ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ എടുക്കാം. അപ്പോൾ നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്ക് എന്ന് പറയുന്നത് എന്താണ്? 2 × നമ്പർ ഓഫ് എൽസ്. എത്ര എല്ല് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ അതേ ഇൻറ്റു 2 എൻ ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്സ് ഈസ് ഈക്വൽ ടു 2 എൻ എന്ന് നമുക്ക് എഴുതാം. എൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എൽസ്. ഇനി അടുത്തത് നോക്കിയാൽ അടുത്ത് ഇവിടെ യു ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ യു ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഈ യുവിന് 3 matchstick ഉണ്ട്. അടുത്ത് നോക്കി ഈ 2 യുവിന് 1 matchstick ഇവിടെ കോമൺ ആണല്ലേ. ഈ 3 എണ്ണത്തിന് നോക്കിയേ ഇവിടെ ഈ യുവിനും കൂടി ഇതൊരെണ്ണം കോമൺ ആണ്. ഇതിനും ഇതിനും കൂടെ ഇതും കോമൺ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ റൂള് നമ്മൾ എങ്ങനെ എഴുതും? ഇതിനെ നമുക്ക് എല്ലായിട്ട് എടുത്തിട്ട് ഈ ഈ ഒരു മാച്ച്സ്റ്റിക്കിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നു. ഇതിനെ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞ് ഇതെന്താവും? ഇത് എല്ലിൻ്റെ ഫോമിലായി അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമ്മൾ ഇവിടെ എല്ലിൻ്റെ റൂള് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. 2 × നമ്പർ ഓഫ് യൂസ് പ്ലസ് 1. ഈ 1 നമ്മൾ എക്സ്ട്രാ എടുത്ത ഈ ഒരെണ്ണം നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ഈ ഒരെണ്ണം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ല് തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ എല്ലിൻ്റെ റൂള് തന്നെ എടുക്കുന്നു. 2 × എൻ പ്ലസ് ഈ ഒരു 1 കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ മനസ്സിലായി എങ്ങനെയാണ്? എല്ലിൻ്റെ റൂൾ എടുത്തു, അതാണ് 2 എൻ. പിന്നെ ഇവിടെ ഒരു 1 എക്സ്ട്രാ ഉണ്ടല്ലേ. അപ്പോൾ ആ 1 കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ 3 എൻ എന്ന് എഴുതിയാൽ നമുക്കിവിടെ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ 2 എണ്ണത്തിന് ഇത് 1 കോമൺ ആണ്. ഇത് യു ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ബാക്കി 2 എണ്ണേ ഉള്ളല്ലേ. ഇത് ബാക്കി യു ആയിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ റൂള് നമ്മളിവിടെ യൂസ് ചെയ്തത്. പക്ഷേ ഇനി അടുത്തതിൽ നോക്കി, അടുത്തതിൽ നമുക്ക് അല്ലാതെ തന്നെ യൂസ് ചെയ്യാം. ഇവിടെ നോക്കി എക്സിന് എല്ലായിടത്തും 2 matchstick വെച്ചോണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് റൂള് അപ്ലൈ ചെയ്യാം? ഇവിടെ 2 sticks ആണ് വേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്ക് ഈസ് ഈക്വൽ ടു 2 എൻ അല്ലേ. 2 എൻ എന്ന് തന്നെ നമുക്കിവിടെ എഴുതാം അല്ലേ. എന്തുകൊണ്ടാണ്? എല്ലാ എക്സിലും 2 വെച്ച് തന്നെ ഇവിടെ കോമൺ ആയിട്ടൊന്നും നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് 2 എൻ എന്ന് തന്നെ നമുക്കിവിടെ എഴുതാം. അടുത്ത എം നോക്കിയേ. ഈ എമ്മിൽ 1, 2, 3, 4 matchstick യൂസ് ചെയ്യുന്നുണ്ട്.
പക്ഷെ ഇവിടെ നോക്കിയേ വൺ ടു ത്രീ ഇവിടെ ഈ ഒരു എമ്മില് ഇത് എന്താണ് കോമൺ ആണ്, ഇവിടെയും കോമൺ ആയിട്ടൊരു മാസ്റ്റിക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഫോർ എൻ എന്നുള്ള റൂള് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഒരെണ്ണം മാറ്റിയിട്ട് ബാക്കിയുള്ള ഈ ത്രീ എണ്ണം നമ്മൾ എടുക്കണം. ത്രീ എൻ എടുത്തിട്ട് ഈ വണ്ണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ത്രീ എടുക്കുവാണെങ്കിൽ പറ്റൂ അല്ലേ, ഇത് ത്രീ എടുത്തു, ഇതും ത്രീ എടുത്തു, ബാക്കി ഇത് എക്സ്ട്രാ വന്നു, ഇവിടെയും ത്രീ എടുത്തു, ത്രീ എടുത്തു, ത്രീ എടുത്തു, എക്സ്ട്രാ ബാക്കി വന്നു. അപ്പൊ ത്രീ എൻ പ്ലസ് വൺ എടുക്കുക, എല്ലായിടത്തും ത്രീ എൻ ആണ്, പിന്നെ ഒരു വൺ എക്സ്ട്രായും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്ക് എന്തെടുക്കാം, ഈസ് ഇക്വൽ ടു ത്രീ എൻ പ്ലസ് വൺ എന്ന് എഴുതാം. ഇനി അടുത്ത് ഇവിടെ നോക്കിയേ, ഇത് ഒരു പാരലലോഗ്രമാണ്. ഈ പാരലോഗ്രത്തിന് വൺ ടു ത്രീ ഫോർ സ്റ്റിക്സ് ആണ് വേണ്ടി വന്നത്. പക്ഷേ ഇവിടെ രണ്ടെണ്ണം വന്നപ്പോൾ നോക്കിയേ, ഇത് കോമൺ ആണ്, ഇവിടെ ഇത് രണ്ടും കോമൺ ആണ്. അപ്പം നമുക്ക് സിയുടെ ഫോമിൽ എടുക്കാം. സിയുടെ ഫോമിൽ എടുത്തിട്ട് ഇതിനെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് മാറ്റി നിർത്തുന്നു. അപ്പോൾ സി 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 ഇവിടെ എക്സ്ട്രാ വന്നു, ഇവിടെ ഒരു സി, രണ്ട് സി, മൂന്ന് സി, ഇതൊരെണ്ണം എക്സ്ട്രാ വന്നു. അപ്പം നമ്മളിവിടെ സിയുടെ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം സിക്ക് എത്ര സ്റ്റിക്ക് വേണം, ത്രീ വേണം. അപ്പം നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്സ് ഈസ് ഇക്വൽ ടു എന്തെഴുതാം, ത്രീ എൻ പ്ലസ് വൺ. എങ്ങനെയാണ് വന്നത് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ റൂൾ എഴുതാൻ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോമൺ ആയിട്ട് ഏതെങ്കിലും സ്റ്റിക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടു, ഇവിടെ കോമൺ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ത്രീ എടുത്തിട്ട് ഇതിനെ മാറ്റി നിർത്തി, ഇവിടെ എക്സ്ട്രാ വന്നു, ഇവിടെ ത്രീ എടുത്തു, ഇവിടെ ത്രീ എടുത്തു, ഇത് എക്സ്ട്രാ വന്നു, ഇവിടെ ത്രീ എടുത്തപ്പം ലാസ്റ്റിലത് എക്സ്ട്രാ വന്നു. അപ്പോൾ ഈ ത്രീയുടെ റൂൾ വെച്ച് നോക്കുവാണെങ്കിൽ ത്രീ എൻ പ്ലസ് വൺ, എല്ലായിടത്തും ഓരോന്ന് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ത്രീ എൻ പ്ലസ് വൺ എഴുതാം. എക്സ്ട്രാ ഒന്നും കോമൺ ആയിട്ടൊന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം, എത്ര മാച്ച് സ്റ്റിക്ക് വേണോ അതേ ഇൻറ്റു നമ്പർ ഓഫ് ലെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രീ ആപ്പിൾസ് ആർ ഗിവൻ ടു ഈച്ച് ചൈൽഡ്. ഓരോ ചൈൽഡിനും ത്രീ ആപ്പിൾസ് വെച്ച് കൊടുത്തു. ഹൗ മെനി ആപ്പിൾസ് ആർ നീഡഡ് ഫോർ എക്സ് ചിൽഡ്രൻ. അപ്പോൾ എക്സ് ചിൽഡ്രന് കൊടുക്കാൻ എത്ര ആപ്പിള് വേണം അല്ലേ. എത്ര ആപ്പിള് വേണ്ടി വരും, ഒരു ഒരാൾക്ക് ത്രീ ആപ്പിൾസ് വെച്ചാണ്. അപ്പോൾ ഒരാൾക്ക് ത്രീ ആപ്പിളാണെങ്കിൽ, ഒരു ചൈൽഡിന് ത്രീ ആപ്പിളാണെങ്കിൽ ടു ചൈൽഡിന് എത്ര ആപ്പിളായിരിക്കും, ത്രീയും കൂടെ വരും അല്ലേ. അപ്പോൾ ത്രീ ഇൻറ്റു ടു സിക്സ് ആപ്പിൾസ് വരും. അങ്ങനെയാണെങ്കിൽ എക്സ് ചൈൽഡിന് എത്ര ആപ്പിളായിരിക്കും, എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, ടു ചൈൽഡിന് കിട്ടാൻ നമ്മളിവിടെ ത്രീ ഇൻറ്റു ടു ചെയ്തു. അപ്പോൾ എക്സ് ചൈൽഡിനെ കണ്ടുപിടിക്കണമെങ്കിൽ ത്രീ ഇൻറ്റു എക്സ് ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ എക്സ് ചിൽഡ്രന് കൊടുക്കാൻ എത്ര ആപ്പിള് വേണ്ടി വരും, ത്രീ എക്സ് ആപ്പിൾസ് വേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ബുക്സ് ആർ കെപ്റ്റ് ഇൻ ഫൈവ് ഷെൽഫ്സ് ഈക്വലി. ഇഫ് ദേർ ആർ ഇസഡ് ബുക്സ് ഇൻ ഈച്ച് ഷെൽഫ് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ്. ഇപ്പോൾ കുറച്ച് ബുക്കുകൾ ഷെൽസിലെ ഫൈവ് ഷെൽസിൽ ഈക്വലായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര ബുക്സ് ഉണ്ടോ ഓരോ ഷെൽഫിലും, ഇസഡ് ബുക്സ് വെച്ചുണ്ട് ഓരോ ഷെൽഫിലും, നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ഷെൽഫ് ഇവിടെ എത്രയാണ്, ഫൈവ് ആണ് അല്ലേ. ഫൈവ് ഷെൽസിലാണ് ബുക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഓരോ ഷെൽഫിലും ഇസഡ് ബുക്സ് ഉണ്ട്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എന്തായിരിക്കും, നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയുണ്ട് ഈ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബുക്ക് കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം, അപ്പം നമ്മൾ ഈച്ച് എന്നൊരു വേർഡുണ്ട്, എന്താ ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഫൈവും ഇസഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ റൂൾ എന്താണ്, ഫൈവ് ഇസഡ്. ഫൈവ് ഇസഡ് എന്ന് പറഞ്ഞാലും ഫൈവ് ഇൻറ്റു ഇസഡ് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ് കേട്ടോ. സോനു ഈസ് ഫൈവ് ഇയേഴ്സ് യങ്ങർ ദാൻ ടോണി. ഇഫ് ടോണി ഈസ് ആർ ഇയേഴ്സ് ഓൾഡ്, റൈറ്റ് ദ ഏജ് ഓഫ് സോനു ഇൻ ടേംസ് ഓഫ് ആർ. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, സോനു ടോണിയെക്കാട്ടിൽ ഫൈവ് ഇയേഴ്സ് യങ്ങറാണ്. ഇഫ് ടോണി ഈസ് ആർ ഇയേഴ്സ് ഓൾഡ്, ടോണിയുടെ ഏജ് എന്താണ്, ആർ ഇയേഴ്സ്. അപ്പോൾ ടോണി എന്താണെന്നാണ് പറഞ്ഞത്, സോനു ടോണിയെക്കാട്ടിൽ ഫൈവ് ഇയേഴ്സ് യങ്ങറാണ്.
ടോണിയുടെ ഏജ് 6 ഇയേഴ്സുമാണ്. അപ്പം ടോണിയെക്കാട്ടിൽ സോനു 5 ഇയേഴ്സ് യങ്ങർ ആണല്ലേ. യങ്ങർ എന്ന് വെച്ചാൽ എന്താണ്? ടോണിയുടെ ഏജിൽ നിന്ന് 5 ഇയേഴ്സ് കുറവാണ് അല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? ടോണിയുടെ ഏജ് 6 ആണ്, അതിൽ നിന്ന് 5 ഇയേഴ്സ് യങ്ങർ ആണ്. അപ്പം നമ്മുടെ റൂൾ എന്ത് വന്നു? 6 - 5 ഇയേഴ്സ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ നല്ലതുപോലെ തിങ്ക് ചെയ്തിട്ട് എഴുതുക കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. സോനു ഈസ് 5 ഇയേഴ്സ് യങ്ങർ ദാൻ ടോണി. സോനു ടോണിയെക്കാട്ടിൽ 5 ഇയേഴ്സ് യങ്ങർ ആണ്. മനസ്സിലായല്ലോ. ടോണിയുടെ ഏജിനെക്കാട്ടിൽ കുറവായിരിക്കും. അപ്പോൾ സോനുവിൻ്റെ ഏജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോണിയുടെ ഏജിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. ടോണിയുടെ ഏജ് നമുക്ക് തന്നിട്ടുണ്ട്. ടോണിയുടെ ഏജ് 6 ഇയേഴ്സ് ആണ്. അപ്പോൾ സോനുവിൻ്റെ ഏജ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ടോണിയുടെ ഏജിൽ നിന്ന് 5 ഇയേഴ്സ് സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് ആരുടെ ഏജ് കിട്ടും? സോനുവിൻ്റെ ഏജ് കിട്ടും. അപ്പോൾ 6 - 5 ഇയേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദീപിക ഹാഡ് റുപ്പീസ് എക്സ് വിത്ത് ഹെർ, ഷി ബോട്ട് എ പെൻസിൽ ബോക്സ് ഫോർ റുപ്പീസ് 16. ഹൗ മച്ച് മണി ഈസ് ലെഫ്റ്റ് വിത്ത് ദീപിക? അപ്പോൾ ദീപികയുടെ കയ്യിൽ എക്സ് റുപ്പീസ് ഉണ്ടായിരുന്നു. അവൾ 16 റുപ്പീസിന് പെൻസിൽ ബോക്സ് വാങ്ങി. ബാക്കി എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? അവിടെ കയ്യിലുണ്ടായിരുന്ന മണിയിൽ നിന്ന് അവൾ 16 റുപ്പീസ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. സബ്ട്രാക്ട് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് വരും? എക്സ് -16 റുപ്പീസ്.